ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമസ്കാരം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ തൊണ്ടയിൽ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോഴും സൗണ്ട് ക്ലിയർ ആയിട്ടില്ല, ഇനി എന്ന് വരുമെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ തൈറോയിഡിൻ്റെ ഇഷ്യൂ ആണ്, പിന്നെ നല്ല ചുമയുണ്ട്. അപ്പോൾ സൗണ്ട് വന്നിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ വീഡിയോ ഇടുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും കൂടിയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം എൻ്റെ ശബ്ദം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാട് തന്നെ ചായയൊക്കെ വെച്ച് കുട്ടികളെ മദ്രസയിൽ വിടാനുള്ള തിരക്കിലാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. അപ്പോൾ അലക്കിയറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മുടെ വർക്ക് ഏരിയയിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുക ഇതൊക്കെ എങ്ങനെ ഉണക്കിയെടുക്കും എന്നുള്ള ധാരണയിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഞാൻ കുട്ടികളെ മദ്രസയിലിടുന്ന യൂണിഫോമൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ അയൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടോ. അങ്ങനെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥിരം കലാപരിപാടി തുടങ്ങി. ഞാനും ഒക്കെ കൂടി സംസാരിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് മരുന്ന് പെട്ടി തുറന്ന് എൻ്റെ മരുന്ന് കഴിപ്പൊക്കെ തുടങ്ങി കേട്ടോ. എനിക്ക് ഭക്ഷണം കഴിക്കണേക്കാട്ടി കൂടുതൽ മരുന്ന് കഴിക്കാനുണ്ട്. തൈറോയ്ഡ്, ഗ്യാസിൻ്റെ മരുന്ന്, അങ്ങനെ രാവിലെ എഴുന്നേറ്റ പാട് കഴിക്കാനുള്ള കുറച്ച് മരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ഭയങ്കരമായിട്ട് മരുന്ന് പെട്ടിയൊക്കെ ആയിട്ട് ചുമന്നാണ് ഞാൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ശരിയാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിങ്ങനെ പോണത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ചു വയ്ക്കാനോട് കുറച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഇങ്ങനെ എൻ്റെ വർത്തമാനമൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ വീഡിയോ ഇപ്പോഴാണ് മുപ്പര് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്ന് വേഗം വന്ന് പാത്രമൊക്കെ കഴിക്കും. ഇന്നലെ രാത്രി കുറച്ച് പാത്രം ബാലൻസ് അവിടെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ ചായ ആച്ചിയ പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ കഴുകി വെക്കുകയാണ്. എന്നിട്ട് വേണം എനിക്ക് നാസ്ത ഉണ്ടാക്കാൻ നിൽക്കാൻ കേട്ടോ. നമ്മുടെ കൊച്ചിയിലെ നാസ്ത എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത പണിയൊക്കെ എടുക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ തീരെ പറ്റാത്ത സമയത്ത് മാത്രമേ ഞാനിങ്ങനെ പണി പെൻഡിങ്ങിൽ വെച്ചിട്ട് കിടന്നുറങ്ങാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ രാത്രി ഫുൾ ക്ലീൻ ചെയ്യാണ്ട് കിടക്കില്ല. കിച്ചണൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് കിടന്നത്, പക്ഷേ കുറച്ച് പാത്രങ്ങൾ ഇങ്ങനെ സിങ്കിൽ വെള്ളമൊഴിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയി കിടന്നത് കേട്ടോ. ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, നിൽക്കാൻ തല കറങ്ങണ പോലെയൊക്കെ തോന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയി കിടന്നതാണ്, അല്ലെങ്കിൽ പിള്ളേരെ മദ്രസ വിടാൻ എഴുന്നേക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് വേഗം പോയി കിടക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ കൂടി ഇതേ പാത്രങ്ങളൊക്കെ ഒരുവിധം കഴുകി കഴിഞ്ഞു ഞാൻ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. അപ്പോൾ വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണിത്. പിന്നെ ഏണിങ്സും കൂടി ഇതിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം പുറത്ത് പോയി ജോലി ചെയ്യാന്നുള്ളത് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് വല്ലാതെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശം കൂടി കൊണ്ട് ഇനി മുന്നോട്ട് നല്ല രീതിയിൽ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ദേ കിച്ചണൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. നമ്മളെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ദേ ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഒരു പ്രാവശ്യം മുമ്പേ ഞാനിത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ആവശ്യമുള്ളവർ ഇത് ചോദിച്ചാൽ ഞാൻ ഒരിക്കൽ കൂടി ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ആലു പൊറോട്ടയാണിത്. ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന മാവിൻ്റെ ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടിങ്ങനെ പരത്തിയെടുക്കുന്ന ഒരു ഡിഷാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യൊക്കെ ഒഴിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇത് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയുടെ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തീരെ സമയമില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ആലു പൊറോട്ടൻ്റെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളപ്പോഴത്തേക്ക് മദ്രസ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വേഗം തന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാനും അവർക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് എടുത്ത് വെക്കാനൊക്കെ പോവാണ്. അപ്പോഴത്തേക്കും ഇതേ അടുക്കടയൊക്കെ നാകെ അലങ്കോലമായിട്ടോ. നമ്മൾ ഇപ്പം അടിച്ചു തുടച്ചിട്ടാണ് അന്നിട്ട് വീണ്ടും അലങ്കോലമായി.
അപ്പോൾ എൻ്റെ ശബ്ദമോ കൊള്ളൂല. അതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ നമ്മൾ റോഡ് സൈഡാണ് താമസിക്കുന്നത്. അപ്പോൾ ഫുൾ വണ്ടികളാണ് കേട്ടോ, ഫുൾ വണ്ടികളാണ് ഇവിടെ ഇങ്ങനെ. അപ്പോൾ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് ഭയങ്കര നോയ്സ് ഉണ്ട് കേട്ടോ, വണ്ടികളുടെ ഭയങ്കര ശബ്ദം ഉണ്ട്. അപ്പോൾ അതുകൂടി വീഡിയോയിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നിങ്ങളോട് ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് തുടങ്ങി. കുട്ടികളൊക്കെ പോയിട്ടോ, കുട്ടികളൊക്കെ പോയി, ഞാനെല്ലാം ക്ലീൻ ചെയ്തു, ഒരു ചെറിയ ഗ്ലാസ് ചായയും കുടിച്ചു. ഞാൻ വന്നിട്ട് അലക്കാനുള്ളതൊക്കെ, കുറച്ച് വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ കൊണ്ടുവന്ന് പുറത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വിരിച്ചിട്ടു കേട്ടോ. ഒത്തിരി വെയിൽ കണ്ടപ്പോൾ കൊണ്ടുവന്ന് പുറത്ത് വിരിച്ചിട്ടു. അപ്പോൾ നോക്കുമ്പോൾ രണ്ട് ഡോഗുകൾ കിടന്ന് കാണിക്കണ നോക്കിയൊക്കെ തല കുത്തി മാറിയണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം മനുഷ്യക്കുട്ടികളാണെങ്കിലും പട്ടിക്കുട്ടികളാണെങ്കിലും ഒക്കെ ഇത് തന്നെ അവസ്ഥ, തല കുത്തി മറിയല്ലേ. അപ്പോൾ ഞാൻ അതെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ എല്ലാം പണികളൊക്കെ എൻ്റെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ അടിച്ചു വാരി തുടച്ചു, റൂമൊക്കെ ക്ലീൻ ചെയ്തു, കംപ്ലീറ്റ് പണി കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഓഫീസിൽ പോവാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു എന്നാൽ പോണ വൈക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പോവാം, ഇന്ന് വലിയ പണിയൊന്നുമില്ല, ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഒരുങ്ങി വന്ന് കുറച്ച് പട്ടിശയൊക്കെ കാണിച്ചു, കണ്ണാടിൻ്റെ മുമ്പിൽ വന്ന് കുറച്ച് പട്ടിശയൊക്കെ കാണിച്ചു. അപ്പോൾ കണ്ണാടി കാണാൻ വല്ല മനില്ലാത്ത കൊണ്ട് അത് വേഗം തന്നെ ഒന്ന് അവസാനിപ്പിച്ചു. സെൽഫി ആയിട്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ വേഗം പിക്ക പറഞ്ഞു, വേഗം വാ മതി മതി, എനിക്ക് സമയമില്ല, എൻ്റെ ഓഫീസിൽ നിന്ന് പോകേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം തന്നെ എന്ത് ചെയ്തു, പോകാനുള്ള ഒരുക്കത്തിലാണ്. അങ്ങനെ പിന്നെ ഇനി അവളെ വീട്ടിലോട്ട് ചെന്നിട്ടുള്ള വീഡിയോസൊക്കെ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ അവളെ വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഇതാണ് അവളെ വീട്. അപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഇത് അവളത് ഈ നാസ്തയൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ കണ്ടോണ്ട് കൂടി എനിക്കും കൂടി ഉണ്ടാക്കാം. പിന്നെ കഴിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിക്കേണ്ടായില്ല. പിന്നെ അവളങ്ങനെയാണ് സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ അവളെ കൂടെ ഇരുന്ന് രണ്ട് വെള്ളാപ്പം കൂടി കഴിക്കേണ്ടി വന്നു. അങ്ങനെ അതും കഴിച്ച് അവളവിടെ നിന്ന് ചോറൊക്കെ തന്നിട്ടാണ് കേട്ടോ പിന്നീട് ഞാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തള്ളടിക്ക് ഒരു കുറവുണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ വേറൊരു ഫ്രണ്ട് വിളിച്ചിരുന്നു. പിന്നെ അവളെയും കുറേ വാരി, പിന്നെ വീഡിയോ കോൾ ചെയ്തു, മറ്റു രണ്ട് ഫ്രണ്ട്സിനെ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ പിന്നെ അന്നത്തെ ദിവസം മൊത്തം അടിപൊളിയായിരുന്നു. ഫ്രണ്ട്സ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ പത്താം ക്ലാസ്സിലോട്ട് പോകും. അപ്പോൾ അത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ.